left in the tomb. ലോകനാഥ സുവിശേഷം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ പണിയിൽ ഇരിക്കുന്ന ഏഷ്യാകാരനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ പണിയിൽ ഇരിക്കുന്ന ഏഷ്യാകാരനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1:15 വാക്യങ്ങളെ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യയാതും ആകണം. ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കും. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും ആധാരമായി ഇരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പദ്യത്തിലുണ്ട് എന്ന് നാം പറയുന്നു. പഴയ നിയമകാലത്ത് ദൈവസാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നത് ആ സമാഗമന കൂടാരത്തിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വിശേഷതയേറിയതായ ദേവാലയം നിർമ്മിച്ചു. എന്നാൽ ഇപ്പോഴ് അവന്റെ സാന്നിധ്യം രണ്ടോ മൂന്നോ പേർ കൂടിയിരിക്കുന്നതായ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ വസിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന്റെ തന്റെ ഏകയാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മശിഹയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനം കാത്തിരുന്നു. അവൻ വന്ന് ആ തിരുവെഴുത്തുകളിൽ പ്രകാരം ബേത്ലഹേമിൽ ജനിച്ചു. രാജാവായി പിറന്നവൻ എവിടെയെന്ന് അന്വേഷിച്ച് വിദ്വാൻമാരൊക്കെ വന്നു തീർന്നാൽ തന്നെയും അവനെ ശരിയായിട്ട് കണ്ടെത്തുവാൻ തക്കൊന്നും അന്നത്തെ രാജാവിന് കഴിഞ്ഞിരുന്നു. അവർക്ക് ഭയപ്പെട്ടു. പിഴിഞ്ഞു വന്നതായ യഹൂദ മതാനുസാരികൾക്ക് പുരോഹിത വർഗത്തിനെ അവനെ ദേവപുത്രനായിട്ട് മശീഹയായിട്ട് കാണുവാൻ തക്കൊണ്ട് കഴിഞ്ഞിരുന്നു. അവൻ ശബത്തിൽ പോലും രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ട് അവൻ അനുതാപം ചെയ്തു എന്നുള്ളതായ കുറ്റാരോപണമായിരുന്നു അവനെ അവന്റെ പേരിൽ നടത്തിയത്. അവൻ പിന്നെയും ശബത്തിൽ സൗഖ്യമാക്കിയത് കണ്ടിട്ട് അവൻ ദൈവദൂഷണം പറയുന്നു എന്നാണ്. ദൈവത്തിനോട് തന്നെ തന്നെ സമരാക്കി ദൈവം തന്റെ പിതാവ് എന്ന് പറഞ്ഞു എന്നുള്ളതായ കാരണം കൊണ്ടൊക്കെയും അവനെ കുറ്റം ചുമത്തുവാനും അവനെ കൊല്ലുവാനും അന്വേഷിക്കുകയായിരുന്നു അവർ ചെയ്യുന്നത്. ഒടുവിൽ തിരുവഴുത്തുള്ളിൽ പ്രകാരം അവൻ മരിച്ച് അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർന്നെഴുന്നേറ്റു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ നോക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കൊണ്ടും കഴിയും. അവിടെ അഞ്ചാം അധ്യായത്തില് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അഞ്ചാം അധ്യായത്തില് 19 വാക്യത്തിലെ യേശു അവരോട് ഉത്തരം പറഞ്ഞു, അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രനെ സ്വത്തുവെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നത് ഒക്കെയും അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് ആശ്ചര്യപ്പെടുമാറെ ഇവയിൽ വലിയ പ്രവൃത്തികളും അവൻ കാണിച്ചു തരുന്നു. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ രക്ഷിക്കുന്നവരെ ജീവിപ്പിക്കും.
ഇതൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാൻ അവൻ ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എന്നത് തലമുറയ്ക്ക് കഴിഞ്ഞു. എന്നാൽ അനേകരും വിശ്വസിച്ചു, അനേകരും വിശ്വസിച്ചു. തന്റെ പണ്ടത്തേക്കൽ തന്നെ നാം അറിയുന്ന പോലെ പീലാത്തോസ് പോലും ആ നീതിമാന്റെ കാര്യത്തിൽ എനിക്ക് പങ്കില്ല, അവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ള രൂപത്തിൽ കൈ കഴുകി താൻ പൊതുവിൽ അങ്ങനെ കാണിക്കാത്ത ശ്രമിച്ചു. തന്റെ ഭാര്യ തലേ ദിവസം അവനെ അണയിച്ചു. തലേ ദിവസം രാത്രിയിൽ അവരുടേതായ സ്വപ്നത്തിൽ നിന്ന് ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് അവനോട് പറഞ്ഞയച്ചതായിട്ട് അനേകം അവൻ നീതിമാനായിരുന്നു എന്ന് സത്യം അവന്റെ ശിഷ്യന്മാരും പറഞ്ഞു, നീ ക്രിസ്തു എന്ന് അവർ വിശ്വസിക്കുന്ന. എന്നാൽ അനേകർക്ക് കഴിഞ്ഞില്ല. കാലാകാലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തിരുവോണത്തിരുമാരം പ്രകാരം മരിച്ച അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരുന്ന സുഖത്തിൽ ജീവിക്കുന്നു എന്ന് നാം അറിയും. അവന്റെ കൽപ്പന ഓർക്കുവാൻ തക്കണമാണ് നാം ഇവിടെ കുടിവന്നത്. അവനുള്ള വിശ്വാസത്താൽ മുൻപേ നാം തിരുവനന്തപുരത്ത് വായിക്കുന്ന പ്രകാരം ദൂരസ്ഥനായിരുന്ന ഇസ്രായേൽക്കാരോട് യാതൊരു സംബന്ധവും ഇല്ലാതിരുന്നതായിരുന്ന ഒറ്റത്വ നിയമങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്ന നമുക്ക് അവന്റെ സ്ഥിതിയിലേക്ക് അടുത്തുവന്നുകൊണ്ട് വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇനിയും നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുന്നു എന്നുള്ളതായ ആ വിശ്വാസത്താൽ പ്രത്യാശയാൽ നമുക്ക് അവനെ വീണുവണങ്ങി ആരാധിപ്പാൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ വന്ന അവൻ സകല തെറ്റുകൾക്കും മുൻപേ ഉണ്ടായിരുന്നവൻ, അവൻ സകലത്തിനും ആദിജാതനായിട്ടുള്ളവൻ, അവൻ ഉയർത്തെഴുന്നേറ്റവരിലും പ്രതിദാനം ചെയ്യുന്നവരിലും ആദിജാതനായിട്ട് ഉള്ള തീർന്നവനായ അവനെ ആരാധിക്കാം, സ്തോത്രം ചെയ്യാം.